ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷാല്ലാ, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ആ നൈറ്റിലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. വൈകുന്നേരം നമുക്ക് ഫുഡൊന്നും ബാക്കിയില്ല, അപ്പം രാത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി കിച്ചണിൽ വന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്, ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കണമെന്ന് കരുതി, എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്, നമ്മുടെ എന്താ ചമ്പാവരി പുട്ട് പൊടി വെച്ചിട്ട് അടിപൊളി ഒരു പുട്ട് ഉണ്ടാക്കാം. അതും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡോടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കണ്ടുവെക്കണം. ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം സാധാ പുട്ടുപൊടി കുഴക്കുന്ന പോലെ, നമ്മൾ വാങ്ങുന്ന പുട്ടുപൊടി എടുക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കാനൊരു ധൈര്യം ഇല്ല കേട്ടോ. ഇതെന്താവോ അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ നമ്മൾ സാധാ പുട്ടുപൊടി നനച്ചെടുക്കുമല്ലോ, പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വാങ്ങുന്ന പുട്ടുപൊടി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് പുട്ടുപൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈസി പി സി മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ചായക്കപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഏത് കപ്പായാലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റിലൂടെ കുറച്ച് തേങ്ങയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പുട്ടിൽ തേങ്ങ കുറച്ചധികം ഉണ്ടാകുമ്പോൾ കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. പക്ഷേ ഇത് ചെറിയ ഉണ്ടാക്കണം, നമുക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലേ. ഞാൻ മറ്റു പുട്ടൊന്ന് അടിച്ചു മാറ്റിയിട്ട് ഇപ്പുറത്തെ പുട്ടിലേക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ചില സമയത്ത് മടിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ രണ്ട് സൈഡിലും പുട്ട് എന്താ പറയുക, തേങ്ങയൊക്കെ ഇട്ടിട്ട് പുട്ട് അത്യാവശ്യം സെറ്റാക്കി, പിന്നെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പുട്ടുപൊടി ഇതേപോലെ പ്രസ് ചെയ്യരുത്, ആവി കയറി വരില്ല എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുക. പക്ഷേ ഈ പുട്ടുപൊടി അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ചുട്ടെടുക്കണമെന്നല്ലേ, നമ്മുടെ സ്റ്റീമർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ വെള്ളം ചൂടാ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പേ കംപ്ലീറ്റ് പുട്ട് റെഡിയാക്കിയിട്ട് അതിന് സെറ്റാക്കുക. ലാസ്റ്റ് ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അടിപൊളി മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഒരെണ്ണം റെഡി ആവാൻ വേണ്ടി ഇങ്ങനെ ആവി വരാൻ വേണ്ടി കോത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, ഗ്യാസും ലാഭമാണ്, നമ്മുടെ പണിയും ലാഭമാണ്, എളുപ്പത്തിൽ പരിപാടി കഴിയൂട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഇതാണ്. ഞാനൊരു നാളൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു, കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ഒരു ആകെ ഒരു ബേജാറെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇതേപോലെ കുട്ടികൾ മണ്ണപ്പം ചുട്ട് കിടക്കുന്ന പോലെ ഇങ്ങനെ പുട്ട് കുത്തി എടുക്കുമ്പോൾ ഇത് പൊട്ടി പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി വെച്ചതുകൊണ്ട് അത്യാവശ്യം സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കളർ പുട്ടും നമ്മുടെ തേങ്ങയൊക്കെ വന്നപ്പോൾ കാണാനും നല്ല മൊഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് മൊത്തത്തിൽ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, അടിയിൽ വെള്ളമുണ്ട്, നമുക്ക് ചൂടാക്കി തിളപ്പിച്ച് അങ്ങോട്ട് എടുത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് കുക്കാക്കി എടുത്താലുണ്ടല്ലോ. സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ ഈ അടുപ്പൊന്ന് തുറന്നാൽ മതി, അതുവരെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. സൂപ്പർ മെത്തേഡാണ്. ഇനിയിപ്പോൾ പുട്ട് കുറ്റി തപ്പി കിടക്കണ്ട, ചിലപ്പോൾ പുട്ടിൻ്റെ ചില്ലൊക്കെ കാണാതെ ഉള്ള ദിവസം നമ്മൾ പുട്ട് ആ സംഭവം കുഴച്ച പൊടിയൊക്കെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോകില്ലേ. അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ആക്കിയാണ്, ഇങ്ങനെ തന്നെ ആക്കാനാണ് സാധ്യത. അത്രയും അടിപൊളിയാണ് കേട്ടോ. ചിലരെങ്കിലും ഉണ്ടാവില്ലേ, ഉണ്ടാക്കുന്ന ആ മെത്തേഡിൽ നിന്നൊന്നും മാറ്റി ചിന്തിക്കാത്ത ആൾക്കാർ, അങ്ങനെ വാശി പിടിച്ച് കടുംപിടുത്തം പിടിച്ച് ജീവിതം അങ്ങനെ സ്ട്രിക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് കിച്ചണിൽ ചെയ്യാം, അതിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ പുട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെമ്പാവരി പുട്ട് എന്തായാലും ഒരു ദിവസം വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, നമുക്ക് ആ പുട്ടും തേങ്ങയൊക്കെ മാത്രം വെച്ചിട്ടുണ്ട് കഴിക്കാൻ, നല്ല അടിപൊളിയാണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ അരിക്ക്. അപ്പോൾ ദാ രാത്രി നമ്മൾ പുട്ടും ചിക്കനൊക്കെ കഴിച്ചു കിടന്നുറങ്ങി, രാവിലത്തെ കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അടിപൊളിയായിട്ട് തുടങ്ങാമെന്ന് കരുതി ഞാൻ രാത്രിയിൽ നമ്മൾക്ക് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഓട്ടഡാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാൻ ഓട്ടഡക്കുള്ള പച്ചരിയും ചോറും വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. കുറേ ആയി ഇപ്പോൾ ഓട്ടഡ ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഓട്ടഡ ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവുമൊന്നുമില്ല കേട്ടോ. നമുക്ക് കൈക്ക് വഴങ്ങിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇടക്കിടക്ക് പണ്ട് മുതലേ ഉണ്ടാക്കി ശീലമായിട്ടുള്ള അതിൻ്റെ എല്ലാ എഡുസൈഡ് കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിനി ഫ്ലോപ്പായി പോകുന്നില്ല, ടെൻഷനൊന്നുമില്ല, എത്ര വൈകിയാലോ കേട്ടോ. അപ്പോൾ ഞാൻ മാവിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു രസം, ചെറിയൊരു ആ വെളിച്ചെണ്ണൻ്റെ നാടൻ ടേസ്റ്റൊക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ല. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, തേങ്ങ ഇടയ്ക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടായാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് അടിക്കേണ്ട സംഭവം ഒരുപാട് ഇട്ട് കൊടുക്കരുത് എന്നാണ് പറയുക. ഇടയ്ക്ക് അടുക്കുമ്പോഴുള്ള സുഖം കിട്ടണമെങ്കിൽ അത് ഇടയ്ക്ക് തന്നെ കിട്ടണം. ഒരുപാട് ഉണ്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീലിംഗ് ഒക്കെ മാറിപ്പോകും കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുക, ഉപ്പും ചേർക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ.
അപ്പം നമ്മളെ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, ഇത്രക്ക് എന്താ പറയുക തിക്കാവണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് മാവ് വെന്ത് കിട്ടില്ല, മുകളിൽ ഇങ്ങനെ വെള്ള കളറായിട്ട് പൊടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം ഇങ്ങനത്തെ മാവ് അരച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ മാവ് കുക്കായിട്ട് പോകും. ചിലർ ഈ മാവ് കുക്കാക്കിയിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാവ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നാണ് ഉദ്ദേശം. അപ്പം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ചൂടെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഇതേപോലെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ഓട്ടട നന്നായിട്ട് പൊങ്ങി ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ലേ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം ഇതിനിങ്ങനെ ബബിൾസ് ഇങ്ങനെ ഓട്ടോ ഓട്ടമുള്ള ഒറിജിനൽ ഓട്ടോടെ കിട്ടണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാണ്ട് മാവൊന്ന് ലൂസാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആണ് നമ്മൾ റെഡിയാക്കുന്നതെങ്കിൽ ഫുൾ ഹോൾസൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഓട്ടോട്ട് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെക്കും കേട്ടോ. ജസ്റ്റ് രണ്ട് മൂന്നാല് ബബിൾസ് വരുമ്പോൾ തന്നെ അടച്ചു വെക്കും. ആ സമയത്ത് അടച്ചു വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി പൊള്ളിയിട്ട് അങ്ങനെയും വരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചുട്ടെടുക്കാറുള്ളത്. ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഓട്ടോടുക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്യണവരും ചെയ്ത് പഠിക്കണവർക്കൊക്കെ ഉള്ള ടിപ്സുകളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടിപ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ വ്യൂവേഴ്സിനൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ടിപ്സുകൾ എന്തായാലും താഴെ പറയാൻ മറക്കരുത് കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചിലർക്ക് ഇതേപോലെ ഹോൾസ് ഉള്ള ഓട്ടടകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ പൊങ്ങി പൊള്ളി വന്നിട്ടുള്ള ഓട്ടടകളായിരിക്കും. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അതും പറയാൻ മറക്കരുതേ. തലേന്ന് രാത്രിയിൽ നിന്ന് ഞാൻ കുറച്ചും വെത്തൽ മീൻ മുളക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂട്ടിയിട്ട് ഓട്ടട കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓട്ടട കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം സൈഡൊക്കെ ഹോൾ വന്നിട്ടുണ്ട്. രണ്ട് ഭാഗം നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ച് പെട്ടെന്ന് അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതാ നന്ന ഫ്ലഫ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചില വീട്ടിലൊക്കെ കുട്ടികൾ നടുഭാഗം കഴിക്കൂല, സൈഡ് മാത്രം കഴിക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നടുഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേവാത്ത പ്രശ്നമോ ടേസ്റ്റ് ഇല്ലാത്ത പ്രശ്നമോ ഒന്നും വരില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അതാ നമ്മുടെ ഒട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡയറ്റൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഇടും, മൊത്തം സാധനങ്ങൾ കൊണ്ടുവരിപ്പിക്കും കേട്ടോ. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് നമ്മളെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് കിട്ടിയാലും ഉണ്ടാക്കായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ പല പല ഈ ചിന്തകളായിരിക്കും. അത് കിട്ടിയാലേ ബാക്കി കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളൊരു ആവലാതി ഇങ്ങനെ തോന്നാറുണ്ട്. കൈ കിട്ടിയാൽ പിന്നെ ആ റെസിപ്പി നമ്മൾ മറക്കും, ആ ഒരു മൂഡ് തന്നെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഞാൻ അതിൻ്റെ ഉസ്താദാണ്. അപ്പം ഞാൻ എ ടു സെറ്റ് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് ഡയറ്റിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിപ്പിക്കും കേട്ടോ. ഞാനൊന്ന് പറയുമ്പോൾ പക്ഷേ രണ്ടെണ്ണം കൊണ്ടുവരും. അപ്പോൾ രണ്ട് ഓട്സിൻ്റെ പാക്കറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവൊക്കെ എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാമെന്ന് കേട്ടോ. അപ്പം ജസ്റ്റ് ചൂടാക്കാനും വറുക്കാൻ അങ്ങനത്തെ ഇതിനൊക്കെ നമ്മളെ എയർ ഫ്രയർ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ ഇതിൽ സമയം സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അടുക്ക് പിടിക്കാനോ ചിലപ്പോൾ കളർ മാറിപ്പോവാനോ ടേസ്റ്റ് മാറിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് എന്ത് ഓട്സ് വെയിറ്റ്ലെസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 5-8 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടോ, ജസ്റ്റ് ഇടക്കൊന്ന് ഇതേപോലെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ചൂടായിട്ട് വരും. ഇനി ഇത് ഞാൻ നമ്മുടെ എന്താ പറയുക ചോപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. മിക്സിയിലിട്ടാലും മതി, പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഉപ്പുമാവിൻ്റെ മാതിരി ആവാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിൽ ആദ്യം ഞാൻ കുറച്ചൊന്ന് ട്രൈ ആക്കി നോക്കി സെറ്റാവുമെന്ന്. പിന്നെ അടിപൊളിയായി വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഓട്സും ഒരു പാക്കറ്റും കംപ്ലീറ്റ് ഇതേപോലെ ആക്കി ബോട്ടിൽ സൂക്ഷിക്കുകയാണ്. ഇഷ്ടം ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വറുക്കലും പൊടിക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് മടിയാവും. അതുകൊണ്ട് കുറച്ചധികം തന്നെ സെറ്റാക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരോട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു അരക്കഷ്ണം ക്യാരറ്റ്, ഒരു അരക്കഷ്ണം സവോള, പിന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇടാക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും, പിന്നെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനൊരു അടിപൊളി ഓട്സ് ഉപ്പുമാവോടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പം കോണാണ് കേട്ടോ, ഇത് സ്വീറ്റ് കോണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കിട്ടാ, ഇനി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം.
അപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം, എനിക്ക് കുറച്ച് മാത്രം. നമ്മൾ വെയിറ്റ് ലോസൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓയിലും എണ്ണയൊക്കെ കുറക്കുന്നതാവും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ അധികം കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് യാതൊരു വിധ കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. നമുക്ക് ആരോ പറഞ്ഞ് പരത്തിയിട്ടുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച കൊളസ്ട്രോൾ ആണ് അതാണ് ഇതാണെന്നൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സംഭവം വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മളുടെ കൈകളിലൂടെ ആണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ യാതൊരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് വിശ്വസിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ കടുകൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ സവോള ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ മറ്റ് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു ഹാഫ് കുക്കായ മതി കേട്ടോ. നമുക്കിങ്ങനെ ഉപ്പുമാവിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ ജസ്റ്റ് ആ പച്ചച്ചോ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക. ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും ചേർക്കട്ടെ, ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. ആക്കി കൊടുക്കട്ടോ. നമ്മൾ വറുത്ത ഓട്സ് ആണ്, ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് തളിച്ച് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഓട്സ് അങ്ങോട്ട് ലൂസായിട്ട് ഇങ്ങനെ ക്രീമി ടെക്സ്ചറാവും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആക്കാം, പക്ഷേ എനിക്കിങ്ങനെ ഉപ്പുമാവുമ്പോൾ എപ്പോഴും ഒരു ഉപ്പുമാവിൻ്റെ ടെക്സ്ചറിൽ കിട്ടണമല്ലോ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പം ഉപ്പ് ഈ സമയത്ത് ചിക്കിയാട്ടോ, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മളുടെ ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ. സംഭവം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് യാതൊരു മുഷിപ്പും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. കഴിക്കൊക്കെ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കണോ കഴിക്കണോ എന്നൊക്കെ വല്ലാണ്ട് വിശപ്പൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അത് അത്രയും കൂടെ നല്ലതാണ്, വിശപ്പ് മാറിക്കിട്ടും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല, പിന്നെ നമ്മൾക്ക് അങ്ങനെ വാങ്ങി കഴിക്കാമെന്ന് മാത്രമായിട്ടോ. എപ്പോഴെങ്കിലും ഇതേപോലെ ചിന്താഗതികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓട്സ് വാങ്ങിക്കാറുള്ളൂ. നമ്മുടെ മക്കൾക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കൊണ്ടുവന്നാൽ അധികം അവരാ കഴിക്കാം. പിന്നെ ഈ ഉപ്പുമാലിലേക്ക് ഞാൻ കുറച്ച് സോയ സോസ് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവർ. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കണമെങ്കിൽ അതിലേക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം ഇല്ലാണ്ട് കഴിക്കണ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ സോയ സോസിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഫ്ലേവറും, പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വെൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ അതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു കുഞ്ഞു ബൗൾസ് മാത്രം, അതായത് നമ്മൾ ചമ്മന്തി അച്ചാറൊക്കെ എടുക്കുന്ന കുഞ്ഞു ബൗളില്ലേ, അതിനൊരു ബൗള് മാത്രം എടുത്തിട്ട് ഇപ്പോൾ കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളമോ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുക. അപ്പോൾ തന്നെ നമ്മൾ വയറ് ഫില്ലാവും, പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത നേരത്തും കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഒരുപാട് ഉണ്ടാക്കി കഴിക്കണേലല്ല, ക്വാണ്ടിറ്റി കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചമായിട്ടിരിക്കും, നമ്മുടെ ഫാറ്റ് കുറയുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതാ ഞാനിതാ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മധുരമില്ലാത്ത കട്ടഞ്ചായ ഉപ്പുമാവൊക്കെ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനൊരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഇച്ചിരി ബീഫ് അച്ചാർ കൂടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബീഫ് അച്ചാർ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ഒറ്റ പീസ് ബീഫ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്നുള്ള ആ ഒരു ക്രേവിങ്സ് മാറി കിട്ടുകയും ചെയ്യും, നമുക്ക് കഴിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഡയറ്റിൻ്റെ സമയത്ത് റെഡ് മീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. വല്ലാണ്ട് പറ്റാത്തവർക്ക് ഇതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ സൈഡായിട്ട് കഴിക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് എല്ലാം കൊണ്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ പക്ക ഒരു ഡയറ്റൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കുറയ്ക്കുക, ക്വാളിറ്റി കൂട്ടുക, സമയം ഫുഡിൻ്റെ സമയം മാറ്റി മാറ്റി അങ്ങനെ ഒരു 4-5 സമയം ആക്കി കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്കങ്ങനെ സങ്കടം ഉണ്ടാവില്ല, ഫുഡ് കഴിച്ചില്ലല്ലോ ഫുഡ് കഴിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചായ കുടിക്കണം കുടിക്കണം എന്നുള്ള ടെൻഡൻസി വരുമ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കുടിക്കുക. ഇതങ്ങോട്ട് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൂതി അങ്ങോട്ട് മാറിക്കിട്ടും. സത്യം പറഞ്ഞാൽ ആ ഓട്സിന് ഉപ്പുമാവ് എനിക്ക് അങ്ങോട്ട് മുഹബത്തായി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് വയറും നിറയുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള കംപ്ലീറ്റ് ഓട്സ് ഇതാ ഇതേപോലെ പൊടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചിട്ട് ഈ ബോട്ടിൽ ഉണ്ടാക്കി വെക്കാണ്. നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ വന്നിട്ട് വേഗം വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കല്ലോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരകം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം എൻ്റെ അത് വേഗം തീരും കേട്ടോ. ഞാൻ കറികളിലൊക്കെ പെരിഞ്ചീരകം യൂസ് ചെയ്യാറുണ്ട്, എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും പറയാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ കുറച്ചധികം വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്ക് എല്ലാ കറികളിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ ആ ഒരു ആ വക പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് കൂടി കഴുകിയെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇടയ്ക്ക് ഗോതമ്പ് ദോശ ചപ്പാത്തി ഒക്കെ
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് അതൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ കുറഞ്ഞ എമൗണ്ടിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. നമ്മളെ വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളും കുറച്ച് കുറച്ചൊക്കെ സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ ഉണ്ടാക്കാൻ ഒരു ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വേഗം പെരുംജീരകം കഴുകി വരത്തിട്ടിട്ട് അതേപോലെ ഞാനിപ്പോൾ നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് എന്താ പറയുക കുത്തിയ ഗോതമ്പും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ ആരുടെ അടുത്ത് വെച്ചിട്ട് ഗോതമ്പും ഇല്ല. നമുക്ക് ഈ ഗോതമ്പ് എന്താ വാങ്ങിക്കാൻ കിട്ടാത്തതെന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ. നമുക്ക് കിട്ടുന്നത് കുത്തിയ ഗോതമ്പാണ്. കുത്തിയ ഗോതമ്പ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നിവൃത്തിയോടെ നമ്മൾ അത് വാങ്ങിക്കാറുണ്ട് ഇടക്ക് നമ്മൾ ഗോതമ്പ് വെച്ചതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പാക്കറ്റ് കുത്തിയ ഗോതമ്പുണ്ട്. അപ്പം അത് കഴുകിയിട്ട് ഉണക്കാം. എന്നിട്ട് അതിൽ ഒരു സിക്രട്ട് കൂടി കാണിച്ചിട്ടാണ് ഞാനിന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് കഴുകിയിടാണ്ടൊക്കെ കഴുകിയിട്ടിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചൊരു മുക്കാഭാഗം ഉണങ്ങിയാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. രണ്ടോ ഉണക്കിയിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോതമ്പത്തിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് ഓട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മില്ലുകാരൻ്റെ എപ്പോഴും എൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനാണ്, എന്താണ് റബ്ബേ പൊടിക്കാൻ കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മൾ ഓറോട്ടിപ്പൊടിക്കുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴും മൂപ്പർക്ക് ബേജാറാണ്. ഇപ്പം ഏകദേശം ശീലമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് ഓൾക്ക് നമ്മളങ്ങനെ മനസ്സിലാവണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ ഓട്സ് കണ്ടപ്പോൾ മൂപ്പർ ആകെ ബേജാറായി, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം അതും വെച്ചു തന്നതാന്ന് സഞ്ജു പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മച്ചി തന്നവൻ അപ്പീലില്ലല്ലോ, വേഗം പൊടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്താ പറയുക ഗോതമ്പ് ഓട്സ് കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് നല്ല റിസൾട്ട് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എന്താ ദോശ ഉണ്ടാക്കിയിട്ട് എന്താ അവസ്ഥ എന്നൊക്കെ ഞാൻ എന്തായാലും വരും വീഡിയോകളിൽ ഷെയർ ചെയ്യാം. സംഭവം സൂപ്പറാണ് കേട്ടോ. ഈ ഗോതമ്പത്തിൽ തന്നെ ഓട്സ് ഉണ്ടാക്കുന്നത് ഓട്സ് നിന്നാണ് ഗോതമ്പ് ഉണ്ടാക്കുന്നത്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. എന്നാലും ഞാൻ അതൊന്നും പ്രശ്നമാക്കണില്ല. നമ്മൾ ഗോതമ്പ് ഓട്സ് കൂടി കൂട്ടിയിട്ട് ഇതാ. അപ്പം ഓട്സ് കഴിക്കലുമായി, ഗോതമ്പ് കഴിക്കലുമായി. അപ്പം എന്തപ്പത്തിൽ വലിയ കാര്യമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഓട്സ് മാത്രം അങ്ങനെ പോവാൻ ഉണ്ടാക്കി വയ്ക്കണ്ടല്ലോ. നേരത്തെ ഒരു പാക്കറ്റ് ഓട്സ് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഗോതമ്പും ഓട്സും കൂട്ടിയതൊക്കെ പൊടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു രണ്ട് രണ്ടര കിലോ ആ ഒരു എമൗണ്ടിലായിട്ട് പൊടിപ്പിക്കുക. അതാകുമ്പോൾ ഇനിയിപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഡിമാൻഡിൽ അങ്ങോട്ട് തീരുമല്ലോ. കുറച്ച് അധികം ആകുമ്പോഴാണ് ഇത് എന്താ റബ്ബേ നമ്മൾ കാട്ടുക എന്നുള്ളൊരു ബേജാറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഐറ്റംസുകളൊക്കെ ഞാനിങ്ങനെ ഒരു ഒന്നോ രണ്ടോ കിലോ അങ്ങനെ പൊടിപ്പിക്കൂട്ടാ. അപ്പോൾ കുറച്ച് അമ്മ കുട്ടികൾക്ക് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവരാനും സുഖമാണ്. നമുക്ക് കഴുകാനും ഉണക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ലേഡീസ് ഉണ്ട് ഒരുപാട് എമൗണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ കഴുകി വാരി ഉണക്കി അങ്ങോട്ട് പണി തീർത്ത് വെക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടക്ക് ചെറിയ ചെറിയ പണികളായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്താൽ മതിട്ടാ. പിന്നെ വലിയ വെയിറ്റ് എടുത്ത് പൊക്കാൻ പറ്റൂല, റിസ്ക് പ്രോബ്ലം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടല്ലേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്. കുറഞ്ഞ എമൗണ്ടിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇതെങ്ങനാലും ഒരു മാസം രണ്ട് മാസത്തേക്ക് ഉണ്ടാവും. നമ്മൾ പല ഐറ്റംസും ആണല്ലോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനാലും ഉണ്ടാവും. അപ്പോൾ ഒരു 10 കിലോ 15 കിലോ ഒക്കെ ഒരുമിച്ച് കഴുകി അത് പൊന്തിച്ചുള്ള ആരോഗ്യമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുറഞ്ഞ് കുറഞ്ഞ എമൗണ്ടിൽ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ വണ്ടി പോകട്ടാ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എന്തായാലും ഇതുവരെ കണ്ടവർക്ക് ഞാൻ എൻ്റെ വലിയ താങ്ക് യു പറയുകയാണ് കേട്ടോ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരെയും എല്ലാവരോടും ബൈ, താങ്ക് യു.